ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു നുഹാസ് കിച്ചൻ ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, എഗ് ഫ്രൂട്ട് കൊണ്ടുള്ള പുഡിംഗ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഇതാണ് എഗ് ഫ്രൂട്ട്. ഇത് ഞാൻ മുമ്പേ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇതതിൻ്റെ സീഡ് നമുക്ക് വേണ്ട. ഇത് നമ്മൾ അരച്ചെടുക്കാനുള്ളതാണ്. ഇത് പാല്, 2.5 കപ്പ് പാല്, കണ്ടൻസ് മിൽക്ക്, ഷുഗർ പാകത്തിന്, ഷുഗറ്, കോൺഫ്ലവർ, ഇത് കാഷ്യൂ, ബദാം, 1 teaspoon വാനില എസൻസ്. ഇനി നമുക്ക് ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് എഗ് ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് പാലൊഴിച്ച് അതിനെ ഒന്ന് അരച്ചെടുക്കാം. അതിലേക്ക് 3 tablespoon പഞ്ചസാര ഇട്ട് കൊടുക്കാം. 3 tablespoon പഞ്ചസാര ഇട്ടതിന് ശേഷം മിക്സി അടിച്ച് ജാറടിച്ച് നമുക്കിതിനെ അരച്ചെടുക്കാം. നന്നായി അരച്ചതിന് ശേഷം എങ്ങനെയുണ്ടാന്ന് നോക്കാം. നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ നോക്കിയാൽ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഗ്യാസ് ഓൺ ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുക്കാം അടുപ്പത്ത്. അതിലേക്ക് ബാക്കി പാലൊക്കെ ഒഴിച്ച് കൊടുക്കാം. അതിൽ നിന്ന് ഒരു 4 spoon മാറ്റി വെക്കണം. എന്നാൽ നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതിനുശേഷം നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. എന്നോട് കണ്ടൻസ് മിൽക്ക് കുറച്ചായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ അത്ര ചേർത്ത്. നിങ്ങളോട് അധികം ഉണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാതെ ഓൺലി കണ്ടൻസ് മിൽക്കോട് മാത്രമായിട്ട് നിങ്ങൾക്കിത് ചെയ്യാം. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞു അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച എഗ് ഫ്രൂട്ടിനെ ചേർത്ത് എഗ് ഫ്രൂട്ട് മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് യെല്ലോ, ലൈറ്റ് യെല്ലോ ആയി വരുന്നത് വരെ ഒന്ന്, അതിൽ കട്ടിയൊന്നും ഇരിക്കാൻ പാടില്ല. നല്ല അരഞ്ഞ് വന്നത് കൊണ്ട് കട്ടിയൊന്നും ഇല്ല. അത് ജസ്റ്റ് കട്ടി പോലെ കാണുന്നുണ്ട്. അതായത് ഈ പാലിലേക്ക് മിക്സ് ആകുമ്പോൾ കറക്റ്റ് ആവും. ഓക്കെ. ഇനി അതിലേക്ക് ഷുഗർ ആഡ് ചെയ്യാം. അത് ടേസ്റ്റ് കുറവുണ്ട്. അതായത് മിൽക്ക് മെയ്ഡ് കുറച്ചുണ്ടായത് കൊണ്ടാണ്. ഇനി ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി 3 spoon കോൺഫ്ലവർ 3 spoon പാലിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ചൈന ഗ്രാസോ ജെലറ്റിനോ ചേർക്കാം. ബട്ട് എനിക്ക് തോന്നുന്നു അതിനേക്കാളും ബെറ്റർ ഇത് കോൺഫ്ലവർ. എന്താണെന്ന് പറഞ്ഞാൽ ചൈന ഗ്രാസൊക്കെ ചേർത്ത് അത് പീസ് പീസായി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് നല്ല അത്ര കട്ടിയില്ലാതെ ഉണ്ടായാൽ തിന്നാൻ ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. വന്നാലേ അത് ഇപ്പൊ തിക്കായി വന്നിട്ടുണ്ട്. ഇനി 1 teaspoon വാനില എസൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ചേർക്കണം എന്നിട്ടില്ല, പക്ഷെ അതിന്റെ സ്മെല്ല് ചില ആൾക്ക് ഇഷ്ടമാകുന്നില്ല എഗ് ഫ്രൂട്ടിന്റെ. അതുകൊണ്ട് മാത്രമാണ് വാനില എസൻസ് ചേർത്തത്. അത് നിങ്ങൾ ഓപ്ഷൻ. നിങ്ങൾക്കത് സ്മെല്ല് ഇഷ്ടമാകുന്നവർക്ക് പ്രശ്നമില്ല, ചില ആൾക്ക് അത് ഇഷ്ടമാകുന്നില്ല. ജ്യൂസാക്കി കുടിക്കാനും പറ്റുന്നു, പക്ഷെ അത് സ്മെല്ല് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അധികം അതിനെ ഇഷ്ടപ്പെടാത്തത്. ഓക്കെ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുമ്പേ പൊടിച്ച് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ബദാം, കാഷ്യു, പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ചേർക്കാം. അതൊക്കെ ഒന്ന് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അത് പകുതി വെക്കണം. പകുതി വെച്ച് അതിന് ലാസ്റ്റ് നമുക്കൊന്ന് എല്ലാം സെറ്റ് ആയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. നന്നായി മിക്സ് ആക്കാം. നന്നായി ഇളക്കി കൊടുക്കുക. ടേസ്റ്റൊക്കെ ആയിട്ടുണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി വെന്ത് തിള വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനെ ഒരു സെർവിങ് ബൗളിലേക്ക്, അതായത് പുഡിംഗ് ട്രേ ആണെങ്കിൽ ട്രേ മതി, അല്ലെങ്കിൽ ഞാനിപ്പോൾ സാധാ ഒരു ബൗളിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അതിനെ ഇനി നമുക്കിതിനെ 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണം. എന്നെങ്കിൽ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. 3-3.5 hours കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത്. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല മറിച്ചെടുക്കാം. ഓക്കെ, മറിച്ചിട്ടാകുമ്പോ കണ്ടല്ലോ നിങ്ങൾ നല്ല ഒരു കളർ ആയിട്ടുണ്ട്, മാംഗോ കളർ ആയിട്ടുണ്ട്. ഇനി ബാക്കി പിസ്ത ഒക്കെ അതിലേക്കൊന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ട്. ഒന്ന് അതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കത് അത് ഒരു ടേസ്റ്റിലൊന്നും ഡിഫറെൻ്റ് ഇല്ല, ബട്ട് ഒരു ഡെക്കറേഷൻ മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് ഉദ്ദേശിച്ചത്. കുറച്ച് ചേർത്താൽ മതി.
ഇനി ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഇത് എന്നാൽ നല്ല പീസായി വരില്ല, പക്ഷെ നല്ല സ്മൂത്തി ആയിട്ടുണ്ടാവും, നല്ലൊരു ഐസ്ക്രീം രൂപത്തിലായിട്ടുണ്ടാവും ഇത് കിട്ടുന്നത് നമുക്ക്. പക്ഷെ വളരെ ടേസ്റ്റാണ്, നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും ഈ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് നിങ്ങൾ ജ്യൂസ് കുടിച്ചതുപോലെയല്ല, അതിൻ്റെ ടേസ്റ്റും ഇതിൻ്റെ ടേസ്റ്റും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തീർച്ചയായും നിങ്ങളിത് നോക്കണം. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കണ്ടപ്പോൾ നിങ്ങളിത് കണ്ടോ എങ്ങനെയുണ്ടെന്ന്? നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് ഒരു ബൈ ബൈ.